ക്രിക്കറ്റ് ആരാധകർക്ക് ദീപാവലി വെടിക്കെട്ട് സമ്മാനിക്കാൻ ഇന്ത്യ ഇറങ്ങുന്നു. ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. രഞ്ജു മത്തായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മറ്റു വിവരങ്ങൾ വച്ചിരുന്നു. രഞ്ജു, ചിന്നസ്വാമിയാണ്, ചെറിയ ഗ്രൗണ്ടാണ്, ആദ്യത്തെ ടോസിങ്, ഒരു പെരുന്നാൾ പ്രതീക്ഷിക്കാവോ? ആശ്വി, തീർച്ചയായും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരു അടി വെടി പൂരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ക്രിക്കറ്റ് ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ, രോഹിത് ശർമ്മ കൊതിച്ചതുപോലെ ഒരു ടോസ് ആയിരുന്നു സംഭവിച്ചത്. ഇന്ത്യക്ക് ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന ഗ്രൗണ്ട് ബൗണ്ടറികൾ വളരെ ചെറുതായ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്ത്യ 350 മുകളിലൊരു വിജയലക്ഷ്യം പടുത്തുയർത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും. കാരണം അത്രമാത്രം ശക്തമാണ് ഇന്ത്യയുടെ ടീം എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയുടെ ടീം വളരെ മികച്ച ഫോമിലാണ്. വിരാട് കോഹ്ലിയുടെ 50th ഏകദിന സെഞ്ചുറി എന്ന ഐതിഹാസിക നിമിഷത്തിന് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷിയാകുമോ എന്നുള്ളതാണ് നമ്മൾ ഏവരും ഇനി ഉറ്റുനോക്കുന്ന കാര്യം. കാരണം വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ ചരിത്ര നേട്ടം കൈവരിക്കാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രൗണ്ടാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയം. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി വർഷങ്ങളോളം നായകനായിരുന്ന വിരാട് കോഹ്ലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രൗണ്ടാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയം. അതുകൊണ്ട് തന്നെ ആരാധകർ കൊതിക്കുകയാണ്. 50th ഏകദിന സെഞ്ചുറി എന്ന ചരിത്ര നേട്ടത്തിലേക്ക് വിരാട് കോഹ്ലി ബംഗളൂരുവിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. 9 ജയങ്ങൾ, തുടർച്ചയായ 9 ജയങ്ങൾ എന്ന രാജ്യത്തിൻ്റെ സ്വപ്നവും ഇതോടൊപ്പമുണ്ട്. കാരണം തുടർച്ചയായി 8 ജയങ്ങളായിരുന്നു ഇതുവരെയുള്ള ഇന്ത്യയുടെ റെക്കോർഡ്. തുടർച്ചയായ 9 ജയങ്ങൾ, ലോകകപ്പിൽ തുടർച്ചയായ 9 ജയങ്ങൾ എന്ന വലിയ സ്വപ്നം, അത് സാക്ഷാത്കരിക്കാൻ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും കഴിയുമോ എന്നുള്ളതാണ് നമ്മളിനി ഉറ്റുനോക്കുന്നത്. നെതർലൻഡ്സിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചാണ്. അവരെ സംബന്ധിച്ച് വലിയ ഒരു കാണികൾക്ക്, വലിയ ഒരു ആരാധക കൂട്ടത്തിന് മുമ്പിൽ കളിക്കാൻ കഴിയുക എന്നുള്ളത് ഏതൊരു താരത്തെയും സംബന്ധിച്ച് വലിയ ഭാഗ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ഫുൾ ഒരു കംപ്ലീറ്റ് ഫുൾ പാക്ഡ് ആയിട്ട് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിൽ നെതർലൻഡ്സിന് കളിക്കാൻ കഴിയുന്നു. മത്സരഫലം ഇന്ത്യയെ സംബന്ധിച്ചും ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. കാരണം സെമി ലൈനപ്പ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നെതർലൻഡ്സ് പുറത്തായി കഴിഞ്ഞതാണ്. ഇന്ത്യ ഒരു വമ്പൻ ജയത്തോടുകൂടി ഈ ടൂർണമെൻറ്റിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ബുധനാഴ്ച ന്യൂസിലാൻഡിനെതിരെ സെമി ഫൈനലിന് ഇറങ്ങുമ്പോൾ ഇന്ത്യ ഒരു അതിഗംഭീര ആത്മവിശ്വാസം, ഒരു വലിയ ആത്മവിശ്വാസം ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഈ മത്സരം കളിക്കുന്നത്. ഹാഷ്മി, യെസ്, അപ്പോൾ അതാണ്. ഇന്നിപ്പോൾ നീലപ്പട മാരക ഫോമിലാണ്. ഒരൊറ്റക്കളി പോലും തോക്കാതെയുള്ള അപരാജിത വരവാണ്. ഇപ്പോൾ നെതർലൻഡ്സ് എന്ന് പറയുന്നത് പാവം ടീമാണ്. മാത്രമല്ല ചിന്നസ്വാമി സ്റ്റേഡിയം ചെറിയ ബൗണ്ടറികളുള്ള സ്റ്റേഡിയമാണ്. അവിടെ ഒരുപക്ഷെ പൂണ്ടുവളയാട്ടം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു കോഹ്ലിയുടെ 50th സെഞ്ചുറി അടിക്കെട്ട് വെടിപൂരം എന്തായാലും പ്രതീക്ഷിക്കാം. എന്തായാലും നീലപ്പടയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയുമാണ്.